ലോക്ക്ഡൗൺ ലംഘനത്തിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ ഒരു സംഘം ആളുകൾ നിരന്തരം ആക്രമിക്കുന്നുവെന്ന അധ്യാപകന്റെ പരാതി. പോലീസ് കേസെടുത്തെങ്കിലും പ്രതികളെ പിടികൂടുന്നില്ലെന്നും അധ്യാപകന് പരാതിയുണ്ട്. മലപ്പുറം മുന്നിയൂർ സ്വദേശി അബ്ദുൾ റൌഫാണ് പരാതിക്കാരൻ. ലോക്ക്ഡൌൺ ലംഘിച്ച് നാട്ടിലെ ഒരു സംഘം ചെറുപ്പക്കാർ പന്ത് കളിച്ചിരുന്നുവെന്ന് അബ്ദുൾ റൌഫ് പറഞ്ഞു. അത് ശരിയല്ലെന്ന് പറഞ്ഞതിന്റെ പേരിലായിരുന്നു ആദ്യ ആക്രമണം. റോഡരികിൽ വെച്ച് നാട്ടുകാർ നോക്കി നിൽക്കെയാണ് സംഘം ചേർന്ന് ആക്രമിച്ചത്. കഴിഞ്ഞ മാസം 1 സംഭവം. ഇതിനുശേഷം 27 വീണ്ടും ആക്രമണമുണ്ടായി. 2 സംഘം തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ പിടിച്ചുവാങ്ങി നിലത്തിറങ്ങി നശിപ്പിക്കുകയും ചെയ്തു. 2 സംഭവങ്ങളിലും തിരുരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും പ്രതികളെ ഇതുവരെ പിടികൂടിയിട്ടില്ല. വളരെ ക്രൂരമായി മൃഗീയമായ രീതിയിൽ മനുഷ്യരഹിതമായ രീതിയിലാണ് എന്നെ പെരുമാറിയതും എന്നെ മർദ്ദിച്ചതും. അത് ഞാൻ 2 ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു. തുടർന്ന് 1 ശേഷം വീണ്ടും എനിക്ക് വളരെ വിപുലമായ രീതിയിൽ തന്നെ അവർ പ്ലാൻ ചെയ്ത് എന്നെ അങ്ങാടിയിൽ വെച്ച് 10:30 രാവിലെ സമയത്ത് ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്ന സമയത്ത് എന്നെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഫോണ് മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അബ്ദുൾ റൌഫിനെ ആക്രമിച്ചെന്നും അദ്ദേഹം തിരിച്ചാക്രമിച്ചെന്നുമുള്ള പരാതികൾ കിട്ടിയിട്ടുണ്ടെന്നും എല്ലാ പരാതികളിലും അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.